എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് മുഖം ഒന്ന് തിളങ്ങണം, ഗ്ലോ ആവണം എന്നുള്ളത്. അത് പല ട്രീറ്റ്മെൻ്റ് അവർ ട്രൈ ചെയ്യും. വീട്ടിൽ നിന്നുള്ള കുറേ ഹോം റെമഡീസ്, പൊടിക്കൈകൾ നോക്കും. ചിലവർ പാർലർ രീതിയിൽ ട്രീറ്റ്മെൻ്റ് എടുക്കും, ഫേഷ്യൽ ചെയ്യും, ഗോൾഡൻ, അങ്ങനെയുള്ള പല കുറച്ച് ഹൈ എൻഡ് രീതിയിലൊക്കെ ചെയ്യും. എല്ലാവർക്കും അറിയാം അത് ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒന്നും ഗ്ലോ നിൽക്കും, പിന്നെ അത് പോവും. അതിനേക്കാൾ ഉപരിയായി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് ആ ഒരു ഗ്ലോ അല്ല, അത് ഉള്ളുന്നേയുള്ള ഇന്നർ ബ്യൂട്ടി ഒന്ന് ഒന്ന് പൊങ്ങി വരണം. ആ ഒരു മുഖത്തിൻ്റെ ചുളിവൊക്കെ വരുന്നുണ്ട്, അതൊന്ന് ആവാത്ത രീതിയിലൊന്ന് നിൽക്കണം. ആ ഒരു അർത്ഥത്തിൽ ചെയ്യാവുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് റസ്മി, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, ഡെർമറ്റോളജി സർജനുമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമ്പിയർ ഫേഷ്യൽ. വാമ്പിയർ ഫേഷ്യൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ബൂമായത് കിം കാർഡാഷ്യൻ, അതായത് ഒരു മോഡലാണ്, അമേരിക്കൻ മോഡലാണ്, അവരവരെ ഒരു ഇൻസ്റ്റാ പേജിൽ എത്രയോ റീച്ച് അതിന് കിട്ടിയിട്ടുണ്ട്. അവരും ആ ഒരു ബ്ലഡ് മുഖത്തായി എന്നുള്ള ഒരു രീതിയിലുള്ള, ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിലുള്ള രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെക്കുറിച്ചൊരു ഫോട്ടോ ഇട്ടതിന് ശേഷമാണ് ആ ഒരു മെത്തേഡ്, നമ്മൾ മെഡിക്കൽ ടേമിൽ പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഫോർ ഫേഷ്യൽ റീജുവിനേഷൻ, അതിനെ ഒരു മാർക്കറ്റിംഗ് ടേമാണ് വാമ്പിയർ ഫേഷ്യൽ. ആ വാമ്പിയർ എന്നുള്ള പേര് തന്നെ അറിയാം, രക്തം കുടിക്കുന്ന ഒരു വവ്വാൽ. അതിൻ്റെ രീതിയിൽ രക്തം എടുത്തിട്ട്, നിങ്ങളുടെ ബ്ലഡിലുള്ള രക്തം എടുത്തിട്ട് അതൊരു കുറച്ചൊരു 5 ml അല്ലെങ്കിൽ 10 ml എന്ന രീതിയിൽ വളരെ ചെറിയ രീതിയിൽ എടുത്തിട്ട് അതിലുള്ള പ്ലേറ്റ്ലെറ്റ് പൂരിതമായുള്ള ബ്ലഡ്, അത് നമ്മളൊരു ആൾക്കറിയാലോ, നമ്മളിപ്പം CBC നോക്കും, കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 200,000 പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. ചിലർക്ക് ഡെങ്കി വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് 100,000 താണു പോയി, 50,000 ആ രീതിയിൽ കുറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മളൊരാൾക്ക് സാധാരണ ഒരു 1.5 to 4 lakh ഒക്കെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും. അതൊരു ബ്ലഡിലുള്ള സാധാരണയാണ്. അതിനെ മാറ്റിയിട്ട് ഒരു മെഡിക്കൽ പ്രൊസീജറുമായി, ബ്ലഡ് ബാങ്ക് പ്രൊസീജറുമായി അതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് അത് 5 times എങ്കിലും ഫോർട്ടിഫൈഡ് ആവണം. അതായത് 2 lakh ആണ് നിങ്ങളുടെ ബേസ്ലൈൻ പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിൽ 10 lakh ആയി മാറിയതിന് ശേഷം അത് ആ ഒരു കോൺസെൻട്രേറ്റഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്ലേറ്റ്ലെറ്റ് ഈസ് ഫുൾ ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതിലുള്ള പ്ലാസ്മയിലുള്ള എത്രയോ ന്യൂട്രീഷ്യൻസും ഗ്രോത്ത് ഫാക്ടേഴ്സും ആ ഒരു ഇമ്മ്യൂൺ സെൽസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരിട്ട് സ്കിന്നിൻ്റെ അടിയിലേക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള മീസോതെറാപ്പി എന്ന് പറയും, അതായത് വലിയൊരു ഇഞ്ചെക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഈ രീതിയിൽ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അവിടെ ഇഞ്ചെക്ട് ചെയ്യുക, അവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് PRP അഥവാ വാമ്പയർ ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മുഖത്ത് നേരിട്ടൊക്കെ ഇഞ്ചെക്ട് ചെയ്യില്ല, ആദ്യം ഒരു നമ്പിങ് ക്രീം, അതായത് ഒരു മുഖം ആ ഒരു സ്കിന്ന് തെരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാതെ ഒരു ക്രീം അപ്ലൈ ചെയ്ത് വെച്ച് ഒട്ടിച്ചു വെക്കും. ഒരു 1 hour ചുരുങ്ങിയത്, അല്ലെങ്കിൽ 1/2 hour മുതൽ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു സ്കിന്ന് നമ്പാവും. നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മൾ സാധാരണ പല്ല് പറിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെച്ച് തെരപ്പിക്കുന്ന അതേ ഒരു ഏകദേശം അത്രയും ഇഫക്റ്റ് തന്നെ, കാരണം ഇത് വളരെ ഫൈൻ നീഡിൽസ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് തന്നെ മുഖം സ്കിന്നിനെ തരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന പ്രൊസീജിയർ അധികം പെയിൻഫുൾ ആവണമെന്നില്ല. ഈ കിം കാർഡാഷ്യൻ്റെ തന്നെ വേറൊരു ഒരു പോസ്റ്റ് ഉണ്ട് ഈ ഒരു വൈറലായതിനു ശേഷമുള്ളത്, വളരെ പെയിൻഫുൾ ആയിരുന്നു പറഞ്ഞു. കാരണം അവർ പ്രഗ്നൻ്റ് ആയ സമയത്തായതുകൊണ്ട് അവർ കുറേ മെഡിക്കേഷൻസൊന്നും തന്നില്ല, അതല്ലാണ്ട് പച്ചക്കനും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെന്നിട്ട് പറയുന്നുണ്ട് സംഭവം ഉഷാറാണ്, വളരെ നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്, അവരെ ഇൻഡസ്ട്രിയിലെ കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട്, വളരെ ഒരു റീജുവിനേറ്റഡ് ലുക്ക് കിട്ടുന്നുണ്ട്. ഇടയ്ക്കൊരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ 1 year കൂടുമ്പോൾ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ കുറച്ച് 1.5 months ഗ്യാപ്പ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ 6 months 1 year ആ രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊരു പെയിൻഫുൾ ആവാനുള്ള കാരണം പറയുന്നതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കൂടുതലായി ആൾക്കാർ ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നപ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് എത്രയോ സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൂണ് പോലെ PRP സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട പറയുന്നത് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് എന്ന് പറഞ്ഞല്ലോ, ഓൾ ദാറ്റ് യെല്ലോ ഇസ് നോട്ട് PRP. എല്ലാ മഞ്ഞ സാധനവും PRP അല്ല. ബ്ലഡ് എടുത്ത് ആര് തിരിച്ചു കഴിഞ്ഞാലും യെല്ലോ സാധനം കിട്ടും. പക്ഷെ അതിലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡുണ്ട്, ഇത്ര കറക്കൽ കറക്കണം, ഡബിൾ സ്പിൻ മെത്തേഡ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള PRP ട്യൂബ്സ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി PRP കിട്ടുകയാണ്. അതിൽ മാത്രമാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. കാരണം എത്രയോ പേര് പല ഇതൊരു മാസത്തിന് ചെയ്യണം, റേറ്റ് കുറച്ച് വെക്കും, എന്നിട്ട് അതിന് നമ്മളിപ്പോൾ അറിയില്ല 1.5 മാസം 2 മാസം കൂടെ 6 മാസം 3 sitting പറയേണ്ടവരെന്താവും, 6 sitting ഒക്കെ പറയും എല്ലാ മാസം ചെയ്യുക. അപ്പോൾ അത് ഇൻഇഫക്റ്റ്
ആ ഒരു പാക്കേജിൻ്റെ റേറ്റ് സെയിം തന്നെ ഉണ്ടാവാൻ. അതേസമയം ക്വാളിഫൈഡ് അല്ലാത്തതാകുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. കാരണം എന്താണ്, 20 ml PRP ഒക്കെ പറഞ്ഞാൽ ഒരാളൊരു 30 ml ബ്ലഡ് എടുത്ത് കഴിഞ്ഞാലാണ് 5 ml PRP ഇട്ടാന് 20 ml PRP രക്തം അങ്ങനെ ഊറ്റിയെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, കാരണം കുറേ PRP തരുന്നുണ്ടല്ലോ ഇത്ര റേറ്റിൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ആ രീതിയിൽ, കാരണം ആൾക്കാരുടെ ആ ഒരു മനസ്സിനെ എന്താണ് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ പറയലാണ്, 20 ml PRP ഇത്രയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റടുത്ത് 5 ml PRP എന്ന് പറഞ്ഞിട്ട്. സംഭവം ക്വാളിറ്റി ഉള്ള സാധനം കുറച്ച് മതി, ഫേസിലൊക്കെ ആണെങ്കിൽ 1-2 ml മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരു ക്വാളിറ്റി ആസ്പെക്റ്റാണ്, അതിൻ്റെ റിസൾട്ട് ആസ്പെക്റ്റാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഇപ്പോൾ അടുത്ത കാലത്ത് US രണ്ട് പേർക്ക് HIV പോസിറ്റീവായി. അപ്പോൾ അവരിൽ അവർ ചോദിച്ചപ്പോൾ, നമ്മൾ എന്താണ് വേറെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അങ്ങനത്തെ ഹിസ്റ്ററിയോ ഒന്നുമില്ല, സെക്ഷൽ കോൺടാക്റ്റോ അങ്ങനെയൊന്നും പറയുന്നില്ല, ആകെ ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് പ്രൊസീജിയർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു പാല് പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട്, ഇപ്പം ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ എത്രയോ സ്കിൻ ഹെയർ സെൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇരിക്കുന്നത് ഡെർമറ്റോളജിസ്റ്റ് ആയിരിക്കില്ല, നിങ്ങൾക്ക് എൻ്റെ മനസ്സിലായ ഡിഗ്രി നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലുള്ള സെൻറ്റേഴ്സിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു രണ്ട് ആൾക്കാർ ആകെ ബ്ലഡ് ചെയ്തിട്ട് പ്രൊസീജിയർ ചെയ്ത് ഈ ഒരു വാംപയർ ഫേഷ്യലാണ്, PRP എന്നുള്ള പ്രൊസീജിയറാണ്. കാരണം ഒരു പ്രൊസീജറിൻ്റെ കോസ്റ്റ് വെച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള സെൻറ്ററിൽ എത്തിപ്പെടാൻ. അപ്പോൾ കോസ്റ്റിൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല മെഷീൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു PRP കിറ്റിന് അപ്പോൾ അതിൻ്റെതായ കോസ്റ്റ് ഉണ്ടാവും. അതല്ലാത്ത കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നമ്മൾ ആ ഒരു നീഡിൽസ് യൂസ് ചെയ്യുന്നത്, അവിടെ ഉപയോഗിക്കുന്ന OT എക്യുപ്മെൻറ്റ്സ്, അതിൽ ഉപയോഗിക്കുന്ന ട്യൂബ്സിൻ്റെ വിഷയങ്ങൾ റീയൂസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അതൊരാൾ റേറ്റ് കോസ്റ്റ് കട്ടിങ് മെഷറായിട്ട് ഈ ഒരു സേഫ്റ്റി മെഷേഴ്സ്, അതായത് ഒരു നമ്മൾ ഹൈജീൻ അത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം ഇത് ബ്ലഡ് എടുത്തിട്ട് പരിപാടിയാണ്, നമ്മളിപ്പം എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കൂലേ, എല്ലാ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്വാളിറ്റിയിലെടുത്ത് മാത്രമേ ചെയ്യൂ. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റിൽ എത്രയോ യൂത്തുകൾ ഇൻസ്റ്റാ വീഡിയോസും മറ്റതൊക്കെ കണ്ടിട്ട് കുറേ ഒന്ന് എടുത്തു ചാടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഇതിൽ ബ്ലഡ് എടുത്തിട്ടുള്ള പരിപാടിയാണ്. അത് നീഡിൽസ്, അതല്ലെങ്കിൽ ബ്ലഡ് യൂസ് ചെയ്യുന്ന മെഷീൻസ്, അതൊക്കെ ഹൈജീൻ ആയിട്ടില്ലെങ്കിൽ, അവർ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇല്ലെങ്കിൽ, ഇങ്ങനെയുള്ള അബദ്ധങ്ങളും പറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ക്വാളിറ്റി എക്സ്പേർട്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു നല്ല നല്ല മെത്തേഡ്സുകളുണ്ട്, അതായത് ഇങ്ങനെ നമ്മളെ ഇന്നർ യൂത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൻ്റെ സീരീസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു സംഭവമാണ് വാംപയർ ഫേഷ്യൽ എന്ന് പറഞ്ഞുള്ളത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു അടുത്തുള്ള ഒരു നല്ലൊരു എക്സ്പേർട്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ അഭിപ്രായം തേടും. ദാറ്റ്സ് ഓൾ, താങ്ക് യു.